എന്റെ കുഞ്ഞെ എന്തോ പറയാനാ, ആ ചട്ടുകാലിൽ എന്തോണിയോട് ഞാൻ 25 രൂപ കടം വാങ്ങിച്ചു. അവനാണെങ്കി ഇരുത്തി പൊറുപ്പിക്കുന്നില്ല, എനിക്കാണെങ്കിൽ വ്യസനസും മോശം. ഇതാ ഈ മാസത്തെ വാടക ഞാൻ തരാം. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ വാടക വാങ്ങിക്കത്തില്ലായിരുന്നു. നീ എനിക്ക് എന്റെ മോളെ പോലെ, കർത്താവിനാണ് സത്യം. ചേട്ടത്തി എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. രണ്ട് ചായ വാങ്ങണം. ഒരു ഇത്ര ചായ എനിക്കിവിടെ വേണം. എന്നാ മൂന്ന് ചായ വാങ്ങിച്ചു. അവിടെ ഇഡ്ഡലി കാണും, ചേട്ടത്തിക്ക് വേണം. നീ വാങ്ങിച്ചു തന്നാ ഞാൻ തിന്ന. പന്തം ഇഡ്ഡലി വാങ്ങിച്ചു, മുട്ടക്കറി കാണും, മൂന്ന് മുട്ടയും വാങ്ങിച്ചു. എനിക്കൊരിത്ര കുഴമ്പ് മേടിക്കണമായിരുന്നു. ഇതിന് 2 രൂപ ഞാൻ എടുത്തോട്ടെ? ആകെ ഇതേ ഉള്ളൂ, 1 രൂപ ചേട്ടത്തി എടുത്തു, ബാക്കി കാശും കൊണ്ടുവാ. ഉച്ചയ്ക്ക് ഊണ് വാങ്ങണം. ശരി. നിനക്ക് ഈ ലോഡ്ജ് പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്ക് എന്റെ കൂടെ താമസിച്ചൂടെ എന്റെ വീട്ടിൽ? അയ്യോ വേണ്ട സാറേ, ഞാൻ പാവം പിടിച്ചൊരു പള്ളിക്കുടം വാദ്യാരാ. നമ്മൾ ഇവിടെ എവിടെങ്കിലും കഴിഞ്ഞോളാം. പോലീസുകാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ആരോഗ്യത്തിന് പറ്റിയതല്ല. പിള്ളേരെ പഠിപ്പിച്ചിങ്ങനെ കഴിഞ്ഞാ മതിയൂടാ. വേഗം കല്യാണം കഴിച്ച് 2-3 പിള്ളേർ തന്തയാകാൻ നോക്ക്. ഇതിനൊക്കെ ഒരു ഒളിവും മറവും ഒക്കെ വേണ്ടിയിടും. പാ ഇവിടെ വെച്ചാണ്. പിന്നെ ലോഡ്ജിൽ ആരോ വന്നിട്ടുണ്ട്, ഒരു കാറ് കിടക്കുന്നു. ആരെങ്കിലും വന്നാ നിനക്ക് കൊള്ളാം. അതാരാടി നീ ഇങ്ങനെ പേടിക്കാനും പറ്റിയ ആള്? അയാൾക്ക് എന്താ കൊമ്പും തുമ്പിക്കൈ ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. എന്താടേ സ്കൂള് വിട്ടിട്ട് ഒരുപാട് നേരം ആയല്ലോ. പിള്ളേരുടെ കൂടെ കളിക്കായിരുന്നു, ഞാൻ വിളിച്ചോണ്ട് വരിക. ചേച്ചി ഇത് ഞങ്ങളുടെ സ്കൂളിലെ സാറാ. ഇവന് നല്ലതുപോലെ വല്ലതും പറഞ്ഞു കൊടുക്കണേ സാറേ. ഓ ശരി. ഞാൻ പറയാം, നീ വാ. നീ ഇപ്പൊ കോളേജ് പോവല്ലേ? അതെ. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. ജയൻ ഞാനിവിടെ പഠിക്കാൻ വന്നതാ. എടാ പഠിത്തം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും ഒക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നടക്കുമോ? പ്ലീസ് ആ താക്കോലിയും കൊടുത്താ. ഇറങ്ങട പുറത്ത്. പ്ലീസ് ബാബു ഇറങ്ങാനല്ലേ പറഞ്ഞത്? പിന്നെ ഇവനൊരു സന്യാസി. എന്റെ പൊന്ന് മോളെ ഇവിടെ പറ്റുകയല്ല, ഇവനൊരു വെജിറ്റേറിയനാ. വിഷമിക്കണ്ട, നമുക്ക് വേറെ സ്ഥലം നോക്കാം. വാ ആ നിക്ക് ഒരു മിനിറ്റ്. ബാബു എന്താടാ? ഒരു അത്യാവശ്യം, ഒരു 25 മണീസ് വേണം. എന്റെ കയ്യിലുള്ള പണം തികയത്തില്ല. നാളെ എമ്മോ വരും, അപ്പൊ തരാം. ഞങ്ങൾ വല്ല ഹോട്ടലിലും പോയിക്കോളാം എന്റെ സാറെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ, ഇവിടുന്ന് പോയി കിട്ടിയാ മതി. വലിയ ഉപകാരം. ഓക്കെ താങ്ക് യു. നിന്റെ ചേച്ചിക്ക് എന്താടാ ജോലി? ഡ്യൂട്ടി. ഏ ഡ്യൂട്ടിയോ? എന്തോന്ന് ഡ്യൂട്ടി? നൈറ്റ് ഡ്യൂട്ടി. നൈറ്റ് ഡ്യൂട്ടിയോ? അതെ. വൈകുന്നേരം ദാമു അച്ഛൻ സൈക്കിൾ റിക്ഷയും കൊണ്ടുവന്ന് ചേച്ചി വിളിച്ചോണ്ട് പോകും. അത് രാവിലെ ചേച്ചി നിറയെ പണവും കൊണ്ടുവരും. ഓഹോ നിന്റെ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതെ സാറേ. ഇടാടാ അതോടെ വയ്ക്കേ. നീ പോയി ചായ വാങ്ങിച്ചോണ്ടോ, കാശെടുത്തു.
എന്താ വേണ്ടത്? വല്ലാത്ത മഴ. നീ ഏതാ? എന്നെ അറിയില്ലേ, എന്റെ പേര് രാജമ്മ എന്നാണ്, രാജി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ബാബു എന്നല്ലേ പേര്, ഞാൻ അറിയും. കോളേജിൽ എം എക്ക് പഠിക്കുന്നു അല്ലേ? നിനക്കെങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ എന്നും കാണാറുണ്ട്, ബാബു എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മഴ കണ്ടില്ലേ, ഞാൻ ഒരാളുടെ കൂടെ പോയതാണ്. ഇപ്പൊ ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ കുടിച്ചിരുന്നു, അയാൾ എന്നെ കുറച്ച് അപ്പുറത്തിറക്കി. ഞാൻ നിങ്ങളുടെ ഗേറ്റ് ചാടി. ഓ, നീ പോ, ഞാൻ മാറി നിൽക്കട്ടെ. അയ്യോ, ഈ മഴയത്ത് ഞാൻ എവിടെ പോകാനാ? ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നീ പോ. ബാബു ഒറ്റയ്ക്കേ ഉള്ളൂന്ന് എനിക്കറിയാം. ഓഹോ, അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? നിനക്ക് ആറ് തെറ്റി, നീ അതിന് മറ്റാരെങ്കിലും അന്വേഷിക്കുന്നത് നല്ലത്. കണ്ടോ കണ്ടോ, ബാബു എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ബാബുവിനെ ചീത്തയാക്കാൻ വന്നതല്ല, എനിക്ക് വല്ലാത്ത അണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കണം. അതിന് സൗകര്യമില്ല. ഉള്ള സൗകര്യം മതി. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്? എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് വല്ലാത്ത അണുക്കുന്നു, ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കണം. കുളിമുറി എവിടെ? എന്നെ ഉപദ്രവിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോവില്ല. കുളിമുറി എവിടെ? തണുക്കുന്നു. ഇതാണ് ബാത്റൂം, ഇതിനകത്ത് പോയി എല്ലാം പിടിച്ചെടുക്കും. നല്ല വീട്, ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടെന്തിനാ? ഇവിടെ പാവാട ഇല്ല. മുണ്ടായാലും മതി. മുണ്ടും ഇല്ല, ആകെ ഒരു ലുങ്കിയാ ഉള്ളത്. അത് മതി. അതാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ പുറത്തു വരിക? Thank you.